എന്നുള്ളതാണ് നബി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശംസ കൈമാറ്റം പോലും ഈ ഈദ് ചടങ്ങുകൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളിനി മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. അവിടെയും ഈദ്ഗാഹിനുള്ള വലിയ ഒരുക്കങ്ങളുണ്ട്. കിരൺ, പറയൂ, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്? ശാലിനി, ഇവിടെ ഇപ്പോൾ കോട്ടപ്പടി സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹ് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്ന അല്പസമയത്തിനകം തന്നെ പെരുന്നാൾ നമസ്കാരം തുടങ്ങും. നേരത്തെ സന്ദീപൊക്കെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങളുടെ പരിപൂർണ സമാപ്തിയിലേക്ക് ഇന്ന് വിശ്വാസലോകം എത്തുകയാണ്. ഏതായാലും ഇന്ന് ഇപ്പോൾ ഇന്നലെ ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽ തന്നെ വിശ്വാസികൾ ഈ ആഘോഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വിശ്വാസ സമൂഹം ഇന്ന് രാവിലെ വിവിധ സ്ഥലങ്ങളിലുള്ള സംയുക്ത ഈദ്ഗാഹുകളുണ്ട്. അതുപോലെ തന്നെ പള്ളികളിൽ പ്രത്യേകമായിട്ടുള്ള പെരുന്നാൾ നമസ്കാരങ്ങളുണ്ട്. അവിടേക്കൊക്കെ തന്നെ കാലത്ത് മുതൽ വിശ്വാസികൾ എത്തിത്തുടങ്ങുകയാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും സുഗന്ധദ്രവ്യങ്ങൾ പൂശിയും ഈ ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന്റെ, അതും തീവ്രമായിട്ടുള്ള വ്രതാനുഷ്ഠാനത്തിന്റെ ആ ഒരു കാര്യങ്ങൾ, അത് ഉടനീളം ജീവിതത്തിൽ ഉടനീളം പരിപൂർണതയിൽ എത്തിക്കുവാൻ വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ സംയുക്ത ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്ന ശിഹാബ് പൂക്കൂട്ടരാണ്. അതുപോലെ വിവിധ പള്ളികളിൽ ഖാസിമാരും അതുപോലെ തന്നെ മതപണ്ഡിതരും ഒക്കെ തന്നെ ഈ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകും. ഈ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിശ്വാസ സമൂഹം പരസ്പരം ആശ്ലേഷിച്ചും സ്നേഹം പങ്കുവച്ചും ഈ വലിയ ഒരു റമദാൻ മാസത്തിന്റെയും ശേഷം നടക്കുന്ന ഈ പെരുന്നാളിൽ ആ പെരുന്നാളിന്റെ എല്ലാവിധ ആശംസകൾ കൈമാറിയതിനു ശേഷമായിരിക്കും വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങുക. ഈ കുടുംബ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ വീടുകളിലെത്തി പരസ്പരം ഈ ഒരു പെരുന്നാളിന്റെ സന്ദേശം പങ്കുവച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഫിത്ർ സക്കാത്ത് കർമ്മങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഈ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു മാസത്തെ റമദാൻ വ്രതത്തോടുകൂടി കിട്ടിയിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അത് ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളിലേക്കാണ് വിശ്വാസലോകം കടക്കുക. ഏതായാലും ഇപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു മാസത്തോളം നീണ്ട കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശരീരവും മനസ്സും ഒക്കെ ശുദ്ധീകരിച്ചാണ് വിശ്വാസികൾ ഇന്നിപ്പോൾ ഈ ഈദുൽ ഫിത്തർ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. വിവിധ ഈദ്ഗാഹുകളിൽ നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് കെ സി ബിബിനുണ്ട്. ബിബിൻ, തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈദ്ഗാഹാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അവിടുത്തെ ചടങ്ങുകളെ കുറിച്ച് കൂടി പറയൂ. പ്രാർത്ഥന എങ്ങനെയാണ് മുന്നോട്ട് ശാലിനി? തലസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രത്യേക ഈദ്ഗാഹുകൾ ഉണ്ടെങ്കിലും പാളയം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന പാളയത്തുള്ള ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ഈ പെരുന്നാൾ നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ തന്നെ ഒട്ടേറെ വിശ്വാസികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാർത്ഥനകൾക്കായി എത്തി. കൃത്യം 7:30 പ്രാർത്ഥനകൾ ആരംഭിക്കും. പാളയം ഇമാം വിപി ഷുഗൈ മൗലവിയാണ് നേതൃത്വം നൽകുന്നത്. ഇതുപോലെ തന്നെ ജില്ലയിലെ പല സ്ഥലങ്ങളിലും, പല്ലമ്പലത്ത് കൈരളി ഗ്രൗണ്ട്, വടശ്ശേരിക്കുളത്ത് സ്പോർട്സ് ഗ്രൗണ്ട്, അതുപോലെ തന്നെ ശാസ്തമംഗലത്ത് ജുമാ മസ്ജിദ്, പേരൂർക്കട ജുമാ മസ്ജിദ്, പൂന്തുറ പുത്തൻപള്ളി, ചാല ജുമാ മസ്ജിദ് തുടങ്ങി പള്ളികൾക്കുമെല്ലാം തന്നെ ഇത്തരത്തിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 7:30 ഇവിടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്. പാളയം ഇമാം പ്രത്യേക സന്ദേശവും നൽകും. സാധാരണയായി നമുക്കറിയാം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ പാളയം ഇമാമിന്റെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിൽ
ചില കാര്യങ്ങൾ കൂടെ പറയാനുള്ള സാധ്യതയും കൂടുതലാണ്. സ്ഥാനാർത്ഥികളും വിവിധ സ്ഥലങ്ങളിൽ എത്തും. ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂര് ഏഴരയോടുകൂടി തന്നെ ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വിവിധ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ച സ്ഥലങ്ങളിലും പള്ളികളിലൊക്കെ എത്തി വോട്ടഭ്യർത്ഥിക്കാനും പെരുന്നാൾ ആശംസകൾ വിശ്വാസികളെ അറിയിക്കാനും എല്ലാം എത്തും. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈസ്റ്ററുള്ള സമയത്തും ഇപ്പോൾ പെരുന്നാളിലും ഇനി വിഷുവിലൊക്കെ തന്നെ ഈ ആഘോഷ സമയങ്ങൾ കൂടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയങ്ങളിൽ കടന്നു പോകുന്നതുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഇത്തരം കേന്ദ്രങ്ങളിലെത്തി കൂടുതൽ ആളുകളെ കാണാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ്. എന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 29 ദിവസം നോമ്പ് നോറ്റ് അത് പൂർത്തീകരിച്ചാണ് ഇപ്പോൾ പെരുന്നാൾ ദിനത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്ക് കൂടുതൽ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏഴരയോടുകൂടി പ്രത്യേക പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും.